അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വക്കഫ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന അസ്തഫ അമ്മാ ബഅദ്. അജ്വാ സലാത്ത് മജ്‌ലിസിലെ ബഹുമാന്യരായ അട്ടന്മാർ, ഉസ്താദുമാർ, ഖാദിമീങ്ങൾ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫദ്ല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് നാം ഏവരെയും വിജയിച്ചവരെ പട്ടികയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാന്റെ അവസാനത്തെ സുദിനങ്ങളിലേക്ക് നാം പ്രവേശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും വലിയ അവസരം കിട്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം എന്തു ചെയ്തു എന്ന വലിയൊരു ചോദ്യമാണ് ഇവിടെ ശേഷിക്കുന്നത്. ചിന്തിച്ചാൽ ഒരന്തവും കിട്ടുകയില്ല എന്ന് പറഞ്ഞതുപോലെ അവസ്ഥയാണ് നമ്മുടെ എല്ലാം അവസ്ഥ. അള്ളാഹു നമ്മളെന്നും ചെയ്ത അമലുകൾ കബൂലാക്കുകയും ധാരാളം അമലുകൾക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. നാട്ടിൽ ഇന്ന് ലൈലത്തുൽ ഖദറിന് കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ്. കാരണം വെള്ളിയാഴ്ച അവസാനത്തെ പത്തിൽ വെള്ളിയാഴ്ച രാവ് വന്നുണ്ടായാൽ അത് ലൈലത്തുൽ ഖദറാണെന്ന് അഭിപ്രായമുള്ളവർ, 27 രാവ് ലൈലത്തുൽ ഖദറാണെന്ന് നല്ലൊരു അഭിപ്രായമുള്ളവർ, 27 രാവും വെള്ളിയാഴ്ച രാവും കൂടി ഒത്തുവന്നപ്പോൾ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നാം കൂടുതൽ പ്രാർത്ഥനയും ഇബാദത്തും കരച്ചിലും ദുആയും തുടരേണ്ട സമയമാണ്. നാം ചെയ്ത അമലുകൾ കബൂലായോ ഇല്ലയോ എന്ന് ഏറ്റവും പേടിക്കേണ്ട സമയമാണിത്. 27 രാവ് കഴിഞ്ഞ് പൊടിയും തട്ടിപ്പോകാനുള്ളതല്ല. അവസാനത്തെ ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ജനങ്ങൾ അശ്രദ്ധയിലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയഗ്ഫിർ ലഹും ഫീ ആഖിർ ലൈലത്തിൻ, പരിശുദ്ധ റമദാന്റെ അവസാനത്തെ രാത്രിയിൽ ഉമ്മത്തികൾക്കെല്ലാം പുറത്തു കൊടുക്കും. ഖീല യാ റസൂലല്ലാഹ് ഹിയ ലൈലത്തുൽ ഖദർ, അപ്പോൾ ചോദിച്ചു അല്ലാഹുവിൻ്റെ റസൂല് ലൈലത്തുൽ ഖദറാണോ ആ ദിവസം? അവസാന ദിവസം എന്ന് പറയുന്ന ലൈലത്തുൽ ഖദർ അല്ല, പക്ഷേ ജോലിക്കാർക്ക് ജോലിയുടെ കൂലി പൂർത്തിയാക്കി കൊടുക്കുന്ന ദിവസമാണ്. ജോലിക്കാർക്ക് ജോലിയുടെ പ്രതിഫലം പൂർത്തിയാക്കി കൊടുക്കുന്ന ദിവസമാണ്. ജോലിക്കാർക്ക് അതിൻ്റെ കൂലി കൊടുക്കാറുള്ളത്. ഇതുപോലെ അല്ലാഹു തആല കൂലി അതിൻ്റെ അവസാന സമയത്ത് ആണ് കൊടുക്കാറുള്ളത്, അല്ല പൂർത്തിയാകുമ്പോൾ. അപ്പോൾ ആ ദിവസം ഏറ്റവും പൊറുക്കലിനെ ചോദിക്കുകയും ഇനിയുള്ള ദിവസങ്ങളിൽ കാലങ്ങളിൽ സൽപ്രവർത്തനങ്ങൾക്ക് തൗഫീഖ് കിട്ടുകയും ലോക മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് വേണ്ടി, അബ്ദുൽ നാസർ ഉസ്താദിൻ്റെ പ്രയാസത്തിന് വേണ്ടി, അതുപോലെ നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്ന ആ പ്രയാസത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ അമലുകൾ കബൂലായോ കബൂലായില്ലയോ എന്ന് നമ്മൾ ചിന്തിച്ച് പേടിച്ചുകൊണ്ടിരിക്കണം. വിശ്വാസികൾ ബൈനൽ ഖൗഫി വർ റജാ, പേടിയുടെയും ആഗ്രഹത്തിൻ്റെയും ഇടയിലാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ആഗ്രഹിക്കുകയും അള്ളാഹുവിൻ്റെ പേടിയെ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യും. രണ്ടിൻ്റെയും ഇടയിലാണ് വിശ്വാസം. ആഗ്രഹത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതിഷേർപ്പിച്ച് മാത്രം നിൽക്കുകയില്ല, അതാപറങ്ങുമെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കുകയുമില്ല, അങ്ങനെയും ചിന്തിക്കില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷയും ശിക്ഷയിൽ ഭയവുമുള്ള ഒരു മീഡിയം അവസ്ഥയിലായിരിക്കും വിശ്വാസികൾ എപ്പോഴും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം ഒരുപാട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് നമ്മളെല്ലാം അങ്ങ് റെഡിയായി എന്ന് ചിന്തിക്കരുത്. നാം ഒന്നുമല്ല എന്നാണ് എപ്പോഴും ചിന്തിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഹാരിസുൽ മഹാസിബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാ തറാ ലിനഫ്സിക ഫദ്ലൻ അലാ അഹദി, നിന്റെ ശരീരത്തെ നീ മനസ്സിലാക്കരുത് മറ്റൊരാളേക്കാൾ നിനക്ക് ശ്രേഷ്ഠത കൂടുതലുണ്ട് എന്ന് നീ ചിന്തിക്കരുത്. വലാ തഅത്തഖിദു അങ്ക ഖൈറം മിൻ അഹദ്, നീ മറ്റൊരാളേക്കാൾ ഉയർന്ന അവസ്ഥയിലാണ് എന്ന് നീ കരുതരുത്. കാരണം ഇതിൽ ആഖിബത്തു ഖൈറു മഅലൂം, അവസാനം എങ്ങനെയാണെന്ന് നമുക്കാർക്കും അറിയുകയില്ല.
കലിമ ചൊല്ലി മരിക്കാൻ പറ്റുമോ? ഈമാൻ കിട്ടി മരിക്കാൻ പറ്റുമോ? സ്വർഗത്തിൽ പ്രവേശിക്കുമോ നരകത്തിൽ പ്രവേശിക്കുമോ? ഇതൊന്നും അറിയാത്ത അവസ്ഥയാണ് അവസാനത്തെ അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ ആരെയും ചെറുതായി കാണണ്ട. നമ്മുടെ ശരീരത്തിന് എന്തോ ഒക്കെ ചെയ്തു എന്നുള്ള ധാരണയും നമുക്ക് ആർക്കും വേണം. ധാരാളം കരയണം. ആകാശവും ഭൂമിയും കരയുന്ന ദിവസങ്ങളാണ്. ഇതാക്കാൻ ആഹുറിയോവിമിൻ റമദാൻ വക്കത്തി സമാവാത്തുവൽ അർദുവൽ മലായിക്കത്തു മുസീബത്തിൽ ഉമ്മത്തി. പരിശുദ്ധ റമദാൻ്റെ അവസാനത്തെ ദിവസമായി കഴിഞ്ഞാൽ ആകാശവും ഭൂമിയും മലക്കുകളും ഒക്കെ കരയും. ചോദിക്കപ്പെടും, അള്ളാഹുവിൻ്റെ റസൂലെ, അയ്യു മുസീബത്തിൻ ഹിയ, എന്ത് മുസീബത്താണ് ഇവിടെ ഉണ്ടായത്? ആകാശവും ഭൂമിയും മലക്കുകളും ഒക്കെ കരയാൻ വേണ്ടി എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഹാബു റമദാൻ, റമദാൻ്റെ പോക്കാണ്, റമദാൻ്റെ വേർപാടാണ്, റമദാൻ്റെ വേർപാട്. അതാണ് ഏറ്റവും വലിയ മുസീബത്ത്. കാരണം പ്രാർത്ഥന കബൂലായിരുന്നു, വല്ല അദാബ് മർഫൂഅ്, അദാബ് ഉയർത്തപ്പെട്ടിരുന്നു. വസദഖാത്തു മഖ്ബൂല, സദഖകൾ കബൂലായിരുന്നു. വല്ല സനാത്തു മുദാഅഫ, അമലുകൾക്ക് പ്രതിഫലത്തിൻ്റെ എണ്ണം ഇരട്ടി ഇരട്ടി ഇരട്ടിയായിരുന്നു. ഫൈ മുസീബത്തിൻ അഅലമു മിൻ ദഹാബി റമദാൻ, റമദാൻ ഇവിടെ പറയുന്നതിനേക്കാൾ എന്ത് മുസീബത്താണ് ഈ ഉമ്മത്തിനുള്ളത്, ഉണ്ടാകാനുള്ളത്? ആകാശവും ഭൂമിയും മലായിക്കത്തുകളും മൊത്തം കരയുന്ന ദിവസങ്ങളാണ് ഈ അവസാന ദിവസങ്ങൾ. കാരണം റമദാൻ്റെ വേർപാടാണ്. നമ്മളെത്രമാത്രം കരയേണ്ടവരാണ്. കണ്ണുനീരൊലിപ്പിക്കണം. വദക്കറല്ലാഹാലിയൻ ഫഫാദത്ത് ഐനാ, ഒറ്റക്കിരുന്ന് കരഞ്ഞ് ദിക്റു ചൊല്ലി അള്ളാഹുവിനെ ഓർത്ത് കണ്ണുനീരൊലിപ്പിക്കണം. അവർക്ക് ആഹ്റത്തിൽ വലിയ ഗുണമുണ്ട്. അർശിൻ്റെ തണൽ നൽകി. ആ മഹാ ആ വലിയ സ്ഥലത്ത് തണൽ ഏറ്റവും ആവശ്യമുള്ള സ്ഥലത്ത് അള്ളാഹുവിൻ്റെ അർശെന്ന് പറയുന്ന വലിയ സൃഷ്ടിയുടെ തണൽ കൊണ്ട് തണൽ കിട്ടും. കരയുന്നവൻ അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവൾക്കും കരയുന്നവൾക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐനാനിലാ തബസ്സുഹുമുന്നാ, രണ്ട് കണ്ണുകൾ, ആ കണ്ണുകളെ കണ്ണുകളെ നരകം തൊടുകയില്ല, തീ തൊടുകയില്ല. ഒന്ന് ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്ന കണ്ണുകൾ. ഐനുൻ സഹറത്ത് ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലായി ഉറക്കം ഒഴിച്ച കണ്ണുകൾ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ യുദ്ധം അതാണ്. ദീനി പഠനവും പഠിപ്പിക്കലും അതിനുവേണ്ടി പഠിക്കലും ഈ മഹത്തായ ഗ്രൂപ്പിന് വേണ്ടി പരിശ്രമിക്കലും എഴുതലും മറ്റെല്ലാം ഒരു ചേച്ച ജിഹാദാണ്, ഒരു പരിശ്രമമാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. ആ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകളും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ ഭയന്ന് പിന്നെ കരയുന്ന കണ്ണുകൾക്കും നാളെ ആ ശരീരത്തിൽ തീ തൊടുകയില്ല, നരകം സ്പർശിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വമ്പിച്ച 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 കുറ്റക്കാരായ തെറ്റുകളായ ആൾക്കാർക്ക് പുറത്തു കൊടുത്തവനാണ് അള്ളാഹു. 100 കൊല ചെയ്ത വ്യക്തികൾക്ക് പുറത്തു കൊടുത്തവനാണ് അള്ളാഹു. കബറടക്കിയ പെണ്ണിനെ പുറത്തെടുത്ത് ആ മയ്യത്തിനെ കഫം തുണി നീക്കി വിഭജിച്ച ആൾക്കാർക്ക് പുറത്തു കൊടുത്തവനാണ് നമ്മുടെ അള്ളാഹു. ആ കാരുണ്യത്തിനെ പറ്റി ചിന്തിച്ച് ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് നഷ്ടപ്പെട്ടുപോയ സമയത്തെപ്പറ്റി ചിന്തിച്ച് ധാരാളം നിങ്ങൾ ഈ അടുത്ത ദിവസങ്ങൾ കരയണം കരയണം കരയണം. ആ കരച്ചിൽ പടച്ചവന് മുമ്പിൽ വലിയ ഇബാദത്താണ്, വലിയ ഇബാദത്താണ്. നമ്മുടെ അമലുകൾ കബൂലാകാൻ നേരത്തെ പറയപ്പെട്ട വിഷയത്തിന് വേണ്ടിയെല്ലാം നിങ്ങൾ കരഞ്ഞ് 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 ദുആ അരക്കേണ്ട അവസ്ഥയാണ്. ആ കരച്ചിലൂടി നമ്മുടെ ഹൃദയത്തിൻ്റെ കട്ടികൾ മാറിക്കിട്ടും, ഭാവങ്ങൾ പുറത്തു കിട്ടും, ഒരുപാട് നന്മകൾ ആ കരച്ചിലൂടി അള്ളാഹു തആല നമുക്ക് ഓശാരമായി തരും. മുഅ്മിനീങ്ങളെ, വലിയ ഒരവസ്ഥ ഇതാ. ആയിഷ ബിബി റളിയല്ലാഹു തആല അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഈ ആയത്തിൻ്റെ അർത്ഥമെന്താ? വല്ലതിനെ ഉത്തൂനമാത്തു വക്കുലൂബുഹും വജില, അള്ളാഹു കൊടുത്തതെന്ന് കൊടുത്ത സമ്പത്തും എല്ലാം അവർ ധർമ്മം ചെയ്യുകയും മറ്റെല്ലാ നന്മകളും അവർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഹൃദയം പിടപെടയ്ക്കുകയാണ്, ഹൃദയം പിടപെടയ്ക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് അവർ ചോദിക്കും, ആയിഷ ബിബി ചോദിച്ചു, എന്താ നബിയെ ഇങ്ങനത്തെ അവസ്ഥ? അവർ കള്ളു കുടിക്കുന്നവരാണോ? അവർ മോഷണം നടത്തുന്നവരാണോ? പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ?
റസൂൽ പറഞ്ഞു, ലാ 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 ബിന്ത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മോളെ അങ്ങനൊന്നുമല്ല, അവർ കള്ളു കുടിക്കുന്നവരല്ല, അവർ വിഭജിക്കുന്നവരല്ല, അവർ കക്കുന്നവരല്ല. വലാക്കിന്നഹുമുല്ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂന വഹും യഖാഫൂന അല്ലാ യഖ്ബല മിൻഹും ഉലായികല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. ആയിഷ ബിവിയെ, അവർ നിസ്കരിക്കുന്നവരാണ്, അവർ നോമനുഷ്ഠിക്കുന്നവരാണ്, അവർ ധർമ്മം ചെയ്യുന്നവരാണ്, എല്ലാം ചെയ്യുന്നവരാണ്, പക്ഷേ അവർക്ക് പേടിയാണ്, അല്ലാഹുബല മിൻഹും, അവരിൽ നിന്ന് സ്വീകരിച്ചോ സ്വീകരിച്ചില്ലേ, അല്ലാഹ് കബൂലാക്കണേ, അല്ലാഹ് കബൂലാക്കണേ, അല്ലാഹ് കബൂലാക്കണേ, സ്വീകരിച്ചോ സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ള പേടിയാണ്. ആ പേടി അവർ ഹൃദയം ഇങ്ങനെ പിടയ്ക്കുകയാണ്, ആ പിടപ്പാണ്. അല്ലാതെ അവർ കള്ളു കുടിച്ചിട്ടില്ല, അവർ വ്യഭിചരിച്ചിട്ടില്ല, അവർ മോഷ്ടിച്ചിട്ടില്ല. ആയിഷ ഇന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് പേടി വിറയൽ കരച്ചിലുമൊക്കെയാണ് ഈ സന്ദർഭത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ പാപികളാണ്, നമ്മൾ അമൽത്തോനെ ചെയ്തിട്ടില്ല, നമ്മുടെ നോമ്പിൻ്റെ അവസ്ഥ അറിയില്ല, നമ്മുടെ തറാവീൻ്റെ അവസ്ഥ അറിയില്ല, നമ്മുടെ ഒരു അമലിൻ്റെയും അവസ്ഥ അറിയില്ല. അതുകൊണ്ട് കബൂലിയത്തിന് വേണ്ടി തേങ്ങി 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 ദുആ ചെയ്ത് ഈ റമദാനിൽ കിട്ടിയ വോൾട്ടേജ് അടുത്ത റമദാനിന് ശേഷം നാം കൂടുതൽ പ്രായോഗികമാക്കണം. റമദാൻ്റെ റബ്ബാണ് അടുത്ത മാസത്തെയും റബ്ബ്. അല്ലാഹു റമദാനിന് ശേഷമുള്ള മാസത്തിൻ്റെയും റബ്ബാണ്. അതുകൊണ്ട് നിസ്കാരം കൃത്യമായി നിർവഹിച്ചവരുണ്ട്, സുന്നത്ത് നിസ്കരിച്ചവരുണ്ട്, വിത്ര് ദായിമാക്കിയവരുണ്ട്, ഖുർആൻ ദായിമാക്കിയവരുണ്ട്. ഇതെല്ലാം റമദാന് ശേഷവും തുടരട്ടെ. ഫിത്ർ സക്കാത്ത് എല്ലാവരും കൊടുക്കട്ടെ, 2 കിലോ 800 എല്ലാവരും കൊടുക്കട്ടെ ഫിത്ർ സക്കാത്ത്. അതുപോലെ പെരുന്നാൾ നിസ്കാരം സന്തോഷകരമായ നിലയിൽ പെരുന്നാൾ നിസ്കാരം നടത്തട്ടെ. ശേഷം 6 നോമ്പ്, ശവ്വാലിൻ്റെ 6 നോമ്പ്, കാലം മുഴുവനും നോമ്പ് പിടിച്ച് കൂലിയാണ് കിട്ടുന്നത്. ുംഷ്ഠിക്കുകയും ശേഷമുള്ള 6 നോമ്പ് അനുഷ്ഠിച്ചാൽ വർഷം മുഴുവനും നോമ്പ് പിടിച്ച കൂലിയാണ്. വിശദീകരിക്കാൻ സമയമില്ല, എല്ലാവരും ശ്രദ്ധിക്കണം, പ്രത്യേകം ദുആ ചെയ്യണം എന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു നമ്മുടെ ഈ പ്രവർത്തനത്തിനെ കബൂലാക്കട്ടെ. ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഇതിൻ്റെ ഖാദിമീങ്ങൾ, ഇതിൻ്റെ അഡ്മിൻമാർ വലിയ ത്യാഗമാണ് അവർ ചെയ്യുന്നത്. അല്ലാഹുവേ നീ അത് കബൂലാക്കണേ, അവർക്ക് വലിയ അമലാക്കി കൊടുക്കണേ. അർഹമുർ റാഹിം അറബേ മദനി ഉസ്താദിന് എല്ലാ റഹ്മത്തും ബറക്കത്തും ശിഫയും നൽകണേ. അല്ല ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിട്ട് രോഗികളായി കഴിയുന്നവർക്ക് ശിഫ നൽകണേ. അല്ല ഏത് സമയത്ത് മരിച്ചാലും സന്തോഷത്തോടെ കരിമ ചൊല്ലി ബഹുമാനപ്പെട്ട മലായിക്കത്തിൻ്റെയും ആരിഫിങ്ങളുടെയും ഔലിയാക്കളുടെയും അർവാഹിൻ്റെ സാന്നിധ്യത്തിൽ സ്വീകരിച്ച് ഞങ്ങളെ കൊണ്ടുപോയി നല്ല നിലയിൽ മരിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് നൽകണേ. അല്ല കരിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ. അല്ല കബറിലെ ജീവിതവും ശേഷമുള്ള ജീവിതവും സന്തോഷത്തിലാക്കണേ. അല്ല നിങ്ങളെ സ്വർഗവാസികൾ ഉൾപ്പെടുത്തണേ. അല്ല സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകണേ. അല്ല യാ റഹമർ റാഹിമീൻ, യാ റഹമർ റാഹിമീൻ, യാ റഹമർ റാഹിമീൻ. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.